ഇന്നെന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഇതുപോലെ ഒരു വേരുന്നുകൾ കണ്ടിട്ടുണ്ടോ? അധികം സമയമായിട്ടില്ല അല്ലേ. ഇത് ഇന്നലെ ആനപ്പിണ്ടാന്ന് തോന്നുന്നു. മൂത്രം വരെ പോയിട്ടില്ല. കാടിന്റെ ഉള്ളിൽ കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അലക്കിട്ടില്ല ഒരു വെള്ളച്ചാട്ടം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര ചിമ്മിനി ഡാമിലേക്കാണ്. ഇന്ന് എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. കുറെ നാളുകൾക്ക് ശേഷം നിതിൻ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഓൾ കേരള ട്രിപ്പ്? അടിപൊളിയായിരുന്നു. കംപ്ലീറ്റ് ആയിട്ടില്ല. കൂടുതൽ നാളും ട്രിവാൻഡ്രത്തായിരുന്നില്ല. പിന്നെ ഞങ്ങളിപ്പോ ഇവിടെ നിക്കണ സ്ഥലം കണ്ടില്ലേ, ആന ഇറങ്ങണ സ്ഥലമായിട്ടോ. ആനപ്പിണ്ട ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആനയുടെ സ്മെല് ഉണ്ട് ഇവിടെ സത്യത്തിൽ. അതുണ്ട്, ആനയുടെ സ്മെല്ലുണ്ടെങ്കിൽ തോന്നുന്നു ഇതിന്റെ സ്മെല്ലാവും. പക്ഷെ ഇത് അധികം സമയമായിട്ടില്ല കേട്ടാ. ഫ്രഷാണ്, ഫ്രഷ് ആനപ്പിണ്ടം. പിന്നെ ഈ ഭാഗം ഒരു സംഭവം, ഒരു കിടിലൻ സ്ഥലം തന്നെ അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ മരത്തിന്റെ വേര കേട്ടോ, ഞാൻ കാണിച്ചിടാം. ഇതുപോലെ ഒരു വേര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ കുറെ പേരൊക്കെ വന്നിട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാ. എന്നാലും ഈ മരത്തിന്റെ വേര് എങ്ങനെയല്ല ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്, നല്ല വലിപ്പം കേട്ടത്. ഇതെന്ത് മരടാ? എന്തോ ഒരു കാട്ടുമരാണ് അല്ലേ. ഈ മരം എന്തോ ഒരു മരാണ് അല്ലേ. ആ അത് ഇതല്ല, ഈ അല്ലേ. എന്തോ ഒരു കാട്ടുമരം തോന്നുന്നുണ്ട്. ആ പക്ഷെ ഈ ഒരു മരത്തിന്റെ പേരിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാ ശരിക്കും ഒരു എന്താ പറയാ, ഒരു ഗുഹ പോലെ അല്ലേ. പണ്ടത്തെ കഥകളിലെ പണ്ട് ഒരു ഈ ബാലരമയിലൊക്കെ ഓരോ സ്റ്റോറി ഉണ്ടാവില്ലേ, അതിലൊക്കെ ഉള്ള പോലെ. ദിനോസറിന്റെ പുറല്ലേ, അതുപോലെ. ശരിക്കും ഒരു ഗുഹ പോലെ തന്നെ അല്ലേ. ഇതിന്റെ ഉള്ളിലൊക്കെ ആരെങ്കിലും വന്നിരുന്നതന്നെ അറിയില്ല. ഇവിടൊക്കെ ആനറങ്ങുന്ന സ്ഥലങ്ങളാണ് കണ്ടോ. അത് കുട്ടി തന്നെ അല്ല, അത് ഒന്ന് ഞാനാ, അതിന് മുൻപ് വേറെ വന്നിട്ടുണ്ട് ആനകളെ. ഇതാ എനിക്ക് തോന്നണേ ഇവിടെ ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും ടാ. ഇതില് സുഖമായിട്ട് കുളിക്കല്ലേ. ആ ശരിക്കും ഞാൻ വിചാരിച്ചു നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോഴേ ആരെങ്കിലൊക്കെ ഇതിന്റെ ഇടയിൽ നിന്ന് ഓടുന്ന. ആ പൈക്കോലിന്റെ ഇടയിൽ നിന്നല്ലേ, അതുപോലെ. എന്തായാലും സംഭവം കിട്ടില്ലായിട്ടുണ്ട് കേട്ടോ. നല്ല തണവ് ഉണ്ടാവട്ടെ വെള്ളത്തിന്. വലിയ ഒഴുക്കൊന്നുമില്ല അല്ലേ, ചെറിയ ഒഴുക്കുള്ളൂ. കുളിക്കണ്ട. ശരിക്കും ഒരു എന്താ പറയാ, അങ്ങനെ പരത്തി ഇങ്ങനെ എടുത്ത പോലെ, ചപ്പാത്തി പരത്തെടുത്ത പോലെ അല്ലേ. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാട്ടോ ഈ ഒരു മരം കണ്ടപ്പോഴാണ് ഞങ്ങൾ ശരിക്കും നിർത്തിയത്. ഇതിന്റെ പേര് കണ്ടപ്പോ ഒരു വ്യത്യസ്തമായിട്ട് തോന്നി, അങ്ങനെ വണ്ടി നിർത്തിയപ്പോഴാണ്. പിന്നെ ഇത് ഇതിനെന്താ പറയാ, അരുവിയാ, ചെറിയൊരു അരുവി അല്ലേ. ചിമ്മിനി ഡാം പോകുന്ന വഴിക്ക് ഈയൊരു ഏരിയയിൽ എല്ലാവരും നിർത്ത. ആയി മഞ്ഞ ചിത്രശലഭം നോക്കിടാ, കുറെ ഉണ്ടല്ലോ. നീ അവിടെ എന്തോ തട്ടിയില്ലേ, അപ്പൊ പെട്ടെന്ന് പറഞ്ഞത് ഇതാക്ക് എല്ലാം കൂടിയിട്ട്. ഇത് ഒരുപാട് ഉണ്ടല്ലോ അല്ലേ. ഇവിടെ എന്തോ തട്ടിപ്പോഴാണ് അത് പറഞ്ഞത്.
യെല്ലോ വൈറ്റ് ബ്ലാക്ക് കൂടുതല് യെല്ലോ ആണ് അല്ലേ. അപ്പൊ പോകുന്ന വഴിക്ക് ഇതുപോലെ മനോഹരമായ ഇനിയും ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടാവും, അതൊക്കെ കണ്ട് കണ്ട് നമുക്ക് പോവാട്ടോ. അധികം സമയമായിട്ടില്ല അല്ലേ, വേണമെങ്കിൽ ഒന്ന് പ്രസീത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാം. കൊറച്ച് മുമ്പ് ആന ഇതില് ക്രോസ് ചെയ്തിട്ടുള്ളു. ഇപ്പൊ തന്നെ ഒരു ചേട്ടൻ ബൈക്കിൽ വന്ന് പറഞ്ഞതാണ്, ഇപ്പൊ തന്നെ ക്രോസ് ചെയ്തോളൂ പറഞ്ഞേ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു അതൊക്കെ എടുക്കുന്നുണ്ടപ്പോ, നല്ല ഫ്രഷ് ആയിരുന്നു. ആനേനെ കാണാണെങ്കില് ഇന്നത്തെ തമ്മനയില് പൊളിക്ക് ഞങ്ങളില്ല. തോന്നണേ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അല്ലേ. വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. കണ്ടോ ഗൈസ്, അവിടെ ഒരു ആനയുടെ ആനയുടെ ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം ആന ചവിട്ടിട്ട് ചവിട്ടി ഓടിച്ചിട്ടുള്ള സൈഡിൽ വളച്ചു വെച്ചിട്ടുണ്ട്, വളച്ചു വെച്ചിരിക്കുകയാണ്. അതെ, ഏത് നിമിഷവും ആനയെ കാത്ത് അല്ലെങ്കിൽ ആനയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര പോവുകയാണ്. അടിപൊളി വ്യൂ ആണ്. ഇവിടുന്ന് അങ്ങോട്ടേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏത് സമയത്ത് ഇവിടെ ആന ഇറങ്ങണ സ്ഥലമാണ്, പകലും ആന ഇറങ്ങാറുണ്ട്. ഇപ്പൊ ആ ബൈക്കിൽ വന്ന ചേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ, ഇപ്പൊ തന്നെ ആന ഇവിടെ ഇറങ്ങിയിട്ടുള്ളോ. പശുവിന്റെ കൂട്ടം തന്നെ കാണുമ്പോ പേടിയാവോ, അത് ആനയാണോ ആനയാണോ. പെട്ടെന്ന് തിരിക്കാനും പറ്റില്ല ഇവിടെ, അത്ര വലിയ വേദിയുള്ള വഴിയല്ലേ. പേടിച്ച സൗണ്ട് കേട്ടപ്പോ ആന ഒന്ന് ചവിട്ടി വെച്ചു. അങ്ങനെ പിന്നാലെ വന്ന കിട്ടില്ല നമ്മളെ, പക്ഷെ മുന്നിൽ വന്നാലാണ്. റിവേഴ്സ് എടുക്കാൻ പറ്റില്ലല്ലോ, റിവേഴ്സ് നമുക്ക് എത്ര സ്പീഡ് വരെ പോവും. അടിപൊളി, എന്നാലും പതുക്കെ പതുക്കെ പോവാ. ആനേനെ കാണുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ആനേനെ പോയിട്ട് ഒരു പശുവിന്റെ പോലും കാണാനല്ലോ. എന്തായാലും നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലല്ലേ. അതെ, നല്ല അടിപൊളി വൈബാണ് ഇവിടെ വരുമ്പോ തന്നെ. ഒരു അത്യാവശ്യം നല്ല എല്ലാ സ്ഥലവും നന്നായിട്ട്, ഇത്ര നല്ല വെയിൽ ഉണ്ടായിട്ടും കൂടിയിട്ട് ഇവിടെ ഒരു മൂടലാണ് ഈ സൈഡൊക്കെ. ഇവിടെ മെയിൻ ആയിട്ട് റബ്ബർ മരങ്ങളാണ്, റബ്ബർ മരങ്ങള്, വേറെ പ്രത്യേകിച്ച് കൃഷിയൊന്നുമില്ല തോന്നുന്നില്ല ഇവിടെ. ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ആനപ്പിണ്ടം ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. ആദ്യമൊന്നും ഇവിടെ ഇങ്ങനെ ഷോക്ക് ഇതിന്റെ കമ്പ്ലൈനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പുതിയതായിട്ട് വെച്ചിരിക്കണതാണ്, കാരണം ഇന്നും ആന ഇറങ്ങി കൃഷി നശിപ്പിക്കുക, ആൾക്കാരെ ഉപദ്രവിക്കുക, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്നലെ ആനപ്പിണ്ടാന്ന് തോന്നുന്നു, മൂത്രം വരെ പോയിട്ടില്ല. ആന പോലും പോയിട്ടില്ല അല്ലേ. ഇതൊക്കെ ആനപ്പിണ്ടാണ്, ഇത്രയും വലിയ ആന ഇവിടുന്ന് വരണേന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെ പെട്ടെന്ന് ഈ സൈഡിൽ നിന്ന് ആയിരിക്കും, കാരണം ഈ സൈഡിലെല്ലാം ഷോക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ സൈഡിൽ അങ്ങനെ കമ്പികളൊന്നും ഇല്ല, പക്ഷെ ഈ സൈഡിൽ നിന്നാണ് വരുന്നത് എന്നാണ് തോന്നുന്നത്. ഈ സൈഡിലായിരിക്കും ആന. ഈ സൈഡ് ഓപ്പൺ ആണ്, ഏത് നിമിഷം ആന ഇറങ്ങാം ഇവിടെ. അതെ, ഞങ്ങള് വളരെ പേടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഓരോ വളവ് എത്തുമ്പോഴും പതിയെ വളയുന്നത് കൊടുവനോ. ഒരാള് പോലില്ല അല്ലേ, പേടിച്ചിരാൻ തോന്നുന്നുണ്ട്. പകല് കൂടി ഇവിടെ ആൾക്കാർ ഇറങ്ങുന്നില്ല. അവിടെ ആനയുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് പേടിപ്പിക്കാൻ വേണ്ടിട്ട്. ഇനി ഇത് ആന വേണ്ടി നിർത്താനുള്ള ഷോപ്പാണ്, അല്ലല്ല വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് സോൺ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉറപ്പായിട്ട് ആന ഇറങ്ങുന്നതാണ് അവിടെ ബോർഡ് വെച്ചിട്ടുള്ളത്. അതെ, ഏത് നിമിഷവും ആനയെ പ്രതീക്ഷിക്കാം. ഇവിടെ ഉണ്ടോ, ഈ സൈഡുണ്ടോ, ഈ സൈഡോ, ഏത് സൈഡിലും ആന വരും. ഈ ഒരു ഭാഗത്ത് കടന്നതിന് ശേഷം അധികം വണ്ടികളൊന്നും ഇല്ല, ആരും കാണുന്നില്ല. ഇല്ല, ഇതൊക്കെ ഇപ്പൊ താമസം ഒന്നും ഇല്ല തോന്നുന്നു. ഇത് പണ്ട് അവരുടെ റൂം, ചെറിയ ചെറിയ വീടുകളാ, ലക്ഷം വീട് എന്നൊക്കെ അല്ലേ പറയാനെ അല്ലേ. ഒരു വീടിന്റെ അടുപ്പം തന്നെ വേറെ വീട്, ക്വാർട്ടേഴ്സ് ഒക്കെ പോലെ. ഈ സ്ഥലത്തൊക്കെ താമസമുണ്ട്, ഇവിടെ താമസമുണ്ട്. അത്ര ഉറപ്പുള്ള വീടുകളൊന്നും ഉണ്ടാവും, അതിന് ചുറ്റും മതില് പോലും ഇല്ല.
രാത്രി കാണാ. നീ ഇവിടെ നിന്ന് കിട്ടായാലും പിന്നെ ഇടക്കാല ആശ്വാസന വേണ്ടിട്ടേ. അതെ, ഇപ്പൊ തന്നെ ചേട്ടൻ പോയല്ലേ, ഇടക്കാല ആശ്വാസന ഡേന്ന് നമ്മളിവിടെ സമൂസയും പത്തിരിയും. ചിമ്മിനി ഡാമിന്റെ എൻട്രി ഇവിടെ തോന്നുന്നുണ്ട് അല്ലേ. നമ്മളിവിടെ ഫോറസ്റ്റ് ഓഫീസിന്റെ അവിടെയാണ്. അപ്പൊ നമ്മളിവിടെ കാർ ഇവിടെ നിർത്തി, നമ്മളിവിടെ വന്ന സമയവും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതണം, എഴുതിയിട്ട് വേണം അവിടേക്ക് പോകാനായിട്ട്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഡേറ്റും പേരും അഡ്രസ്സൊക്കെ എഴുതണം, സമയമൊക്കെ. നമുക്ക് എന്റെ വീട്ടില് വണ്ടിയുടെ വണ്ടിക്ക് 100 പിന്നെ ചിമ്മിനി ഡാമിലേക്ക് പ്രവേശിക്കാനുള്ള എൻട്രി ഫീസ് 20 രൂപയും ഒരാൾക്ക്, പിന്നെ വാഹനത്തിന് കാറിന് 100 രൂപയാണ് കേട്ടോ ചാർജ്. അങ്ങനെ ടോട്ടല് 2 പേർക്ക് 40 രൂപയും കാറിന്റെ ചാർജ് 140 രൂപ ഞങ്ങൾക്കിപ്പോ എൻട്രി ചെയ്യാനുള്ള ഫീസ് ആയിട്ടുണ്ട്. ശരിക്കും 20 രൂപ ഉള്ളു ശരിക്കും ഒരാൾക്ക്, കാറിനാണ് കൂടുതൽ റേറ്റ് വരുന്നത്. വന്യജീവികൾ റോഡിന് കുറുകെ പോകാൻ സാധ്യതയുള്ളതിനാൽ വാഹനം വേഗത കുറച്ച് പോകുക. പുലി അവിടെ പുലിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വേഗത കുറച്ച് നിയമങ്ങൾ പാലിച്ചു കൊണ്ട് പോവാം. നമുക്കും നല്ലതാ, മൃഗങ്ങൾക്കും നല്ലതാ. കാട്ടുകോഴിയുടെ ഫോട്ടോ വെച്ചിട്ട് വേറൊരു കാട്ടുകോഴി കോഴികളെടുത്ത് വന്നപ്പോ ഇവിടെ കാട്ടുകോഴിയല്ലേ, കോഴി തന്നെ അല്ലേ. അതെ അതെ, കോഴി തന്നെ. ശരിക്കും ഒറിജിനൽ കാട്ടിലേക്ക് കടന്ന ഒരു ഫീൽ ആയിട്ട്. അതെ അതെ. ഈ സാറന്മാരൊന്നും ആന പിടിക്കില്ല, ഈ സാറന്മാരൊന്നും ആന പിടിക്കില്ല. ഇല്ല ഇല്ല, സാറുമാരെ കാണുമ്പോ ആന സാലൂട്ടടി മാത്രം ആന വരില്ല അല്ലേ. അതെ, ഭയങ്കര നിശബ്ദത അല്ലേ. വേറെ വണ്ടികളോ ഹോണൊന്നും കേക്കുന്നില്ലല്ലോ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക, തൊട്ടടുത്ത് കിടന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നു. അതെ, നമ്മുടെ തൃശ്ശൂർ ജില്ലയില് നമ്മൾ ഇത്ര അടുത്ത് കിടന്നിട്ട് ബാക്കി എല്ലായിടത്തും എല്ലായിടത്തും നമ്മള് കാശ്മീർ വരെ ഇവിടെ ആദ്യമായിട്ട് വരുന്നു. അതെ അതെ. അത് ശരിയാ, ചിലപ്പോ നമ്മള് എപ്പോഴും നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾക്ക് അധികം വില കൊടുക്കില്ല. മുല്ലക്ക് മണമില്ല. ഇവിടെ എന്താ മാനി, മാനി മാനന്നെയാണോ? അല്ല, വേറെ എന്താണ്? അപൂർവ സസ്യജന്തുജാലങ്ങളായ അനുപമമായ എന്തൊക്കെയോ കാട്ടുമൃഗം പേരിട്ടു. റോഡ് നല്ല റോഡാട്ടാ. അതെ, ബസ് വരും. കെഎസ്ആർടിസി ബസ് ഉണ്ടല്ലേ, കെഎസ്ആർടിസി അല്ല നമ്മുടെ സാധാരണ ബസ് ഉണ്ട്. ആ ബസ്സിലെ ഞാൻ വന്നിക്കണത്, അത് ഓർമ്മ. 9 പഠിക്കുമ്പോ ബസ്സിൽ വന്നിട്ടുണ്ട്. കാറും ബൈക്കും ഇല്ലാത്തവർക്ക് ബസ്സിലാണല്ലോ ഇവിടെ വരാൻ പറ്റും. അതെ അതെ, പരന്തരപ്പള്ളി പാലപ്പള്ളി റൂട്ടിലുള്ള ബസ്. ഇവിടെ ആമ്പല്ലൂർ സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മാറി കയറാം. അതെ അതെ, ചിമ്മിണി ഡാമിലേക്കുള്ള വണ്ടി, അത് എല്ലാ സമയത്തും ഇല്ല വണ്ടി. ആമ്പല്ലൂരല്ല, പുതുക്കാടാന്നുണ്ടല്ലേ. പക്ഷെ കെഎസ്ആർടിസി കുറവാണ് ഇവിടേക്ക്. ഡാം എത്താറായിട്ടുണ്ട്, ഡാമിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് ഈ കാണുന്നത്.
അപ്പൊ നമ്മള് ഉള്ളിലേക്കുള്ള വഴിയാണ് കാണുന്നത്. മരങ്ങൾ നല്ല രസമായിട്ടുണ്ട്. ഈ മരങ്ങൾ നിക്കുന്നതും അതിന്റെ ഷെയ്ഡും അല്ലെ, ആ കളർ ടോണിങ് ഒക്കെ അടിപൊളിയാണ്. അതിന്റെ കൊമ്പുകൾ നമ്മള് താഴേക്ക് ഇപ്പൊ ഇറങ്ങി പോവാണ്. കുത്തനാല് ഇറക്കാണ്. ശ്രദ്ധിക്കാ, തല കുത്തി വീഴും. ബൈക്കും കൊണ്ടൊന്നും അഭ്യാസം കൂടെ കാണിക്കാൻ പറ്റില്ല. ബൈക്ക് താഴെ ഉണ്ടാവും, പൈപ്പ് പിടിച്ച് നിക്കാം. ഏത് കാട്ടിലേക്ക് പോണോ? പക്ഷെ എനിക്ക് വന്നത് ഈ വഴി തന്നെയാണോ എന്നൊരു ഓർമ്മയില്ല. ബസ് ആ റൂട്ടാണോ വരാ, ഒന്നും മനസ്സിലാവണില്ലേ. ആദ്യമായിട്ട് വരണ കാരണം കൊണ്ട് എന്തായാലും ആന വരാണെങ്കിൽ റിവേഴ്സ് എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് വഴിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഡാമിന്റെ ആ നടക്കുന്ന ഭാഗം. അത് ഇവിടെ ശരിക്കും കാട്ടുമരത്തിനേക്കാളും കൂടുതല് ഈ ഡബർ മരങ്ങളല്ലേ. ഇവിടെ ആനപ്പിണ്ടത്തിന്റെ ഒരു ഇത് കിടക്കുന്നുണ്ട്. ആന വന്ന് പിണ്ടിട്ട് പോയി. ഡബർ മരം എന്ന് അറിയാണ്ട് പറയണതല്ലാണ്ട് അറിഞ്ഞോണ്ട് പറയണതാണ്. ട്രോളാണ്ട് ഇട്ടിട്ട് ആരെങ്കിലും ഒന്ന് ട്രോളിട്ടെങ്കിലും ഒന്ന് വൈറലാവട്ടെ. ട്രോളർമാർക്ക് പോലും നമ്മള് വേണ്ട. ഇവിടെയാണ് ബസ് നിർത്താറ്. ഇവിടെയാണ് ബസ് നിർത്തിയത്, എനിക്കൊന്നുള്ള ഓർമ്മയുണ്ട്. ഇവിടുന്ന് അങ്ങനെ ഞങ്ങൾ അതിഭീകരമായ കാട്ടിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ഡാമിന് താഴേക്ക് എത്തി. ഡാം ഈ സൈഡിൽ കാണുന്നുണ്ട്. ഭയങ്കര അത് മറ്റേ ഇലയില്ലേ, ഇലമ കയറിയതാ. ശരിക്കും വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടുന്നാവോ, അത് അവിടെയാണ് പാർക്ക് ചെയ്യ, ഒന്നും മനസ്സിലാവണില്ല. നമ്മള് വന്ന വഴി അവിടേക്ക് തന്നെ എത്തൂട്ടാ അല്ലേ, പോസ്റ്റ് ഓഫീസിന്റെ. എനിക്കൊന്നും മനസ്സിലാവണ. അവിടെ പാർക്ക് ചെയ്യാൻ തോന്നുന്നു. വഴി തെറ്റി തെറ്റി എന്ന് പേടിച്ചെങ്കിലും അവസാനം ഞങ്ങൾ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിയില്ലേ. ഇനിയിപ്പോ ഞങ്ങളുടെ സമോസയും പത്തിരിയും കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വിശപ്പുണ്ട്. അപ്പൊ അത് കാരണമുണ്ട് തന്നെ തൽക്കാലം ഇത് കഴിക്കണു. ഇനി ഞങ്ങൾ തിരിച്ചിറങ്ങി പോകുമ്പോ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കും. എങ്ങനെയുണ്ട്? ആ കുരങ്ങന്മാരുണ്ടല്ലേ. അപ്പൊ വേഗം തീർക്കട്ടെ. ഇതൊക്കെ പുതിയ ഇത് പണിതിട്ടില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ. ഡാമിന്റെ അടുത്ത് എത്താൻ റേറ്റ് ഉണ്ട്. വെയില് കുറവുണ്ട്. നല്ല ബിൽഡിംഗ് ഒക്കെ പണിതിട്ട് ആ യൂസ് ചെയ്യണില്ലേ അല്ലേ, വെറുതെ പണിതിട്ടേക്കാ. ഇതാ തന്നെ മൊത്തം ചെലവ് 1 crore 50 lakh. ഇരിക്കട്ടെ, അതന്നെ പരിപാടി. നമ്മുടെ നാട്ടിൽ അതാണല്ലോ. ഉദ്ഘാടനം കഴിച്ചിട്ട് പോക്കാ, പിന്നെ കഴിഞ്ഞു. ഇപ്പോ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഇതില് നോക്കാനേ പറ്റുള്ളോ. അടിപൊളി, അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. ലോക്ക് ചെയ്ത് വെച്ചേക്ക, താഴേക്ക് ഇറങ്ങാൻ പറ്റണില്ല. ആ ഞാന് ഫോട്ടോ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഞാന്. അയ്യോ, ഒരു ഭയങ്കര നിശബ്ദത അല്ലേ. ണക്കില്ലേ, നമുക്ക് ഇതമ്മ പിടിച്ചു കയറാം. ആ കാട്ടിലേക്ക് പോയല്ലോ. അവിടെ ഒരു ദ്വീപ് ഉണ്ടല്ലോ, തുറന്നു കൊടുക്കുന്നില്ല. പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിൽ പാർക്കും സെറ്റപ്പുകളൊക്കെ ചെയ്യാണെങ്കിൽ ഒരുപാട് ഫാമിലികൾ ഇവിടെ വരും. ആരോട് പറയാൻ, ആര് കേക്കല്ലേ. എനിക്ക് ആ മലയിൽ പോയിട്ട് എന്റെ അടിച്ച് കിടക്കാം. ചെറിയൊരു മലയാണ് കേട്ടോ, ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങനെയാണ് മേലേക്ക് എത്തും. ഞങ്ങള് നേരത്തെ പറഞ്ഞാല് കുറച്ചൊക്കെ ഞങ്ങൾ തിരിച്ചെടുത്തു കേട്ടാ. ഇവിടെ കൊട്ടവഞ്ചൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്.
എന്തായാലും പോയി നോക്കാല്ലേ. അതെ, ഇനിയിപ്പൊ അങ്ങനെ ഒരു കൊട്ട വഞ്ചി ഓടി ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് കാണണല്ലോ. ഇവിടെ എന്താ പ്രശ്നം എന്ന് അറിയോ? ഇപ്പൊ സാധാരണ ഒരാള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ കൊട്ട വഞ്ചി ഉള്ള കാര്യം ആർക്കെങ്കിലും അറിയോ? ഞങ്ങളിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല കാഴ്ചകൾ തപ്പി നടക്കണ കാരണമുണ്ട് ഞങ്ങള് ഇങ്ങോട് കുറച്ച് നടന്നു വന്നപ്പോ രണ്ടുപേര് പോകണ്ടായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചു. ഇപ്പൊ സാധാരണ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് ദൂരം നടന്ന് അവര് തിരിച്ചു പോകും. കാരണം ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല അല്ലേ, ഒരാളെ പോലും കാണാനില്ല. അപ്പൊ ആരും ഇത്ര ദൂരം വരാൻ നിക്കില്ല. കാരണം ഇത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നേരെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കാണ്. അപ്പൊ ഇങ്ങനെ ഒരു കൊട്ടവഞ്ചി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയില്ല. അതിനൊരു ബോർഡും അല്ലെങ്കിൽ ആ ടിക്കറ്റിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ഏരോമാർക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ അല്ലേ, അപ്പോഴാണ് ആളുകൾക്ക് അറിയുള്ളു കൊട്ടവഞ്ചി ആളുണ്ടെന്ന് വന്നിട്ടുണ്ടല്ലേ. ആ മറ്റേ ടയർ ഊഞ്ഞാലുണ്ട് ആടുണ്ടോ? ഇവിടെ കുഴപ്പമില്ല അല്ലേ, നന്നായിട്ടുണ്ടല്ലേ, നല്ലൊരു താണ ഫീൽ ചെയ്യുന്നുണ്ട്. പൊട്ടി വീണാലും അധികം ദൂരം ഇല്ല, അധികം ഇതില്ല, ഹൈറ്റ് ഇല്ല. ആ അങ്ങനെ അടിക്കോ. പ്ലാസ്റ്റിക് കയർ അത്ര പെട്ടെന്ന് പൊട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ സൈക്കിളിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പോണത്. കാടിന്റെ ഉള്ളിൽ കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടിലിനൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അടിപൊളി വെള്ളച്ചാട്ടാ കാടിന്റെ ഉള്ളില്.